വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ ചെറിയൊരു കുട്ടി ഷോപ്പിംഗ് വീഡിയോയാണ് ഞാൻ ഒറ്റയ്ക്കുള്ളത്. എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞാവയുണ്ട്. കുഞ്ഞാവ മാത്രമല്ല ഹസ്ബൻഡും കൂടിയാണ്. ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകുന്നത്. എൻ്റെ മാളിയൊക്കെ കടിച്ച് തിന്നുന്നു. ഇവിടെ ഒരു ചിരി കുസൃത് പിടിച്ച കുഞ്ഞാവ് കേട്ടോ അടങ്ങിയിരിക്കത്തേയില്ലേ. ഇപ്പം കറാൻ തുടങ്ങും. ഇന്നത്തെ മേക്കപ്പ് എന്ന് പറയാൻ സിമ്പിൾ മേക്കപ്പാണ്. ഒന്നാമത്തെ ഭയങ്കര ആവിയാണ്. അത് മാത്രമല്ല വിയർക്കുന്നുണ്ട്. അതാണ് സിമ്പിൾ മേക്കപ്പാണ്. കണ്ണെഴുതിയിട്ടുണ്ട്. പിന്നെ ഹെയർ എന്താ അമ്മച്ചിക്കട്ട വെട്ടി വിയർക്കുക. ഭയങ്കര വെയില വെയില ആയതുകൊണ്ട് തന്നെ ഞാൻ സൺക്രീം ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്ലൈ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. എല്ലാം ഒലിച്ചിറങ്ങുവാണ്. അപ്പം എന്താ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ആൾ വയലൻ്റ് ആയി തുടങ്ങി. അപ്പോൾ വരുന്നപ്പോൾ വീഡിയോ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ പോകുന്ന വാഹനം എന്ന് പറയുന്നത് ഡിയോ വണ്ടിയിലാണ് പോകുന്നത്. ഞങ്ങൾ മൂന്ന് പേരുണ്ട്. കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ ഫസ്റ്റ് വ്ളോഗാണിത്. അപ്പം ഞങ്ങൾ എന്തായാലും പുറപ്പെട്ടിട്ടുണ്ട്. ഇവിടുന്ന് എന്താ യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ നേരെ പോകുന്ന ഹരിപ്പാട് എന്ന് പോകുന്നത്. ഇവിടുന്ന് ഒരു അരമണിക്കൂർ യാത്രയുണ്ട്. മെയിൻ റോഡിൽ നിന്ന് ഞങ്ങൾ ഒരു അരമണിക്കൂർ യാത്രയാണ് ഉള്ളത്. അപ്പം ഫസ്റ്റ് നമ്മൾ പോകുന്നതെന്ന് പറയാനായിട്ട് ഹരിപ്പാടുള്ള വെള്ളാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിലാണ്. അറിയാലോ മമ്മൂട്ടി വന്ന് ഉദ്ഘാടനം ചെയ്ത കോംപ്ലക്സാണ് അതെന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഫസ്റ്റ് നമ്മുടെ കുഞ്ഞാവയ്ക്ക് ഒരു ഉടുപ്പെടുക്കണം. അതാണ് ഫസ്റ്റ്. അപ്പോൾ നമ്മൾ ചെന്നിട്ട് ആദ്യം കുഞ്ഞാവയുടെ ഉടുപ്പെടുക്കാനായിട്ട് കുട്ടികളുടെ ഉടുപ്പ് സെഷനിലാണ് പോയത്. അവിടെ ചെന്ന് കണ്ടപ്പോൾ എൻ്റെ ദൈവമേ, കുട്ടികളുടെ ഉടുപ്പിൻ്റെ സെലക്ഷൻ ഇഷ്ടം പോലെയാണ്. കണ്ടാലും മതി വരുത്തില്ല കേട്ടോ. അതുപോലെ വെറൈറ്റി കളേഴ്സാണ്. റേറ്റ് ആണെങ്കിൽ പോലും ചെറിയ റേറ്റ് തൊട്ട് വലിയ റേറ്റ് വരെയിട്ട് ചെറിയ റേറ്റ് ആണെങ്കിലും ക്വാളിറ്റിയിലൊന്നും ഒരു വ്യത്യാസമില്ല. നല്ല അടിപൊളി ഡിസൈൻ കളക്ഷൻസാണൊക്കെയാണ് ഉള്ളത്. കണ്ടാലും മതി വരത്തില്ല. ഫോട്ടോസ് എടുത്താലും എടുത്താലും തിരുത്തില്ല. അതുപോലെ കളക്ഷൻസാണ്. സത്യം പറഞ്ഞാൽ വലിയവരുടെ ഡ്രസ്സിനെക്കാട്ടിലും അടിപൊളി കളക്ഷൻ എന്ന് പറയുന്നത് കുട്ടികളുടെയാണ്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് എനിക്കൊരു ജീൻസിൻ്റെ കൂടെ ഇടാനായിട്ട് ഒരു ടോപ്പ് വേണമായിരുന്നു. അത് ഞങ്ങൾ നോക്കി. പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ ഇഷ്ടപ്പെട്ട കളർ എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് മാത്രമാണ്. പക്ഷേ എനിക്ക് അകത്ത് നിന്ന് രണ്ടെണ്ണം ട്രൈ ചെയ്ത് നോക്കാനായിട്ട് അവർ തന്നു. ഞാനത് പോയി ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഫസ്റ്റിലത്തെന്ന് പറയാനായിട്ട് റോസ് കളറിൽ വരുന്ന ഇപ്പോഴത്തെ ട്രെൻഡി കളക്ഷൻ ടോപ്സ് ഉണ്ടല്ലോ അതിലൊന്നാണ് അത്. അയ്യോ താഴെ കണ്ട പ്രൈസ് ടാഗാണത്. പക്ഷേ എനിക്കതെന്താ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും നേടലടിക്കുന്നു. അത് എന്നാൽ പിന്നെ ഞാനതൊന്ന് വേണ്ടെന്ന് വെച്ചു. ഞാൻ രണ്ടാമത് ട്രൈ ചെയ്തത് ഈ കാണുന്ന എന്താ ചെറുപയർ വെച്ചാണോ അത് തോന്നുന്നു. അതേല് ഇങ്ങനെ വെള്ള ഡിസൈൻ വരുന്നത് എനിക്കത് ഇഷ്ടപ്പെട്ട് നല്ല രസമുണ്ട്. എനിക്ക് ചേരുന്നുണ്ട്. എന്നാലും എനിക്കെന്തോ ഇട്ട് കഴിഞ്ഞപ്പം കണ്ടില്ല ഇച്ചിരി വണ്ണം തോന്നുന്ന പോലെ തോന്നി. അതുകാരണമാണ് ഞാൻ സെലക്ട് എനിക്കങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ സംഭവം കളക്ഷൻസൊക്കെ സൂപ്പറാണ്. എനിക്കിഷ്ടപ്പെട്ട കളക്ഷൻ എന്ന് പറയാം ഇഷ്ടപ്പെട്ടെന്ന് പറയാനായിട്ട് ഇതേ ഈ പ്രതിഭക്കുട്ടി ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സാണ്. അടിപൊളി കണ്ണങ്ങ് അടിച്ചു പോകും അല്ലേ. നല്ല രസമല്ലേ. ഇതൊക്കെ കാണുമ്പോൾ ഒന്നുകൂടി കല്യാണം കഴിച്ചാലോ എന്ന് തോന്നും. അതുപോലത്തെ കളക്ഷൻസാണ്. പ്രത്യേകിച്ച് ഈ ബൊമ്പകളെയൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്ന ഡ്രസ്സൊക്കെ കാണാൻ സൂപ്പറാണ്. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ കുഞ്ഞാവയ്ക്കുള്ള ഉടുപ്പെടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോയത് എനിക്ക് കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് വാങ്ങിക്കണമായിരുന്നു. ഒരു പ്രൈമർ, ഒരു ബ്ലഷ്, പിന്നെ നമ്മുടെ മോയ്സ്ചറൈസർ. ഇത് മൂന്നും എൻ്റെ കയ്യിൽ തീർന്നായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാനാണ് പോയത്. ഫസ്റ്റിൽ കയറി അവിടെ ചെന്നിട്ട് പ്രൈമറും മോയ്സ്ചറൈസറും ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ നല്ല കമ്മൽ കളക്ഷൻസാണ് ഉണ്ടായിരുന്നത്. ഇഷ്ടംപോലെ കമ്മൽ കളക്ഷൻസും ഫൗണ്ടേഷൻസൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ പ്രൈമർ എടുത്തു, പിന്നെ ഒരു മോയ്സ്ചറൈസർ എടുത്തു. ബ്ലഷ് ഇല്ലായിരുന്നു. ബ്ലഷ് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കിനും ബ്ലഷ് മാത്രമായിട്ടില്ലായിരുന്നു. പിന്നെ നമ്മുടെ ഐഷാഡോ പാലറ്റിനകത്തുള്ളത് ഉണ്ടായിരുന്നുള്ളൂ. അത് നമുക്ക് വേണ്ടായിരുന്നു, എനിക്ക് വേണ്ടായിരുന്നു. പിന്നെ പ്രൈമറ് ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്ത കമ്പനിയുടെ തീർന്നായിരുന്നു. പിന്നെ പുതിയ കമ്പനിയുടെയാണ് ഞാൻ സെലക്ട് ചെയ്തത്. അത് ഉപയോഗിച്ച് നോക്കിയിട്ട് റിവ്യൂ പറയാം. പിന്നെ ഞാൻ എടുത്തതെന്ന് പറയാൻ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് എടുത്തത്. നമ്മളെ അറിയാമല്ലോ റെഗുലറായിട്ട് എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ളതാണ് പോൺസിൻ്റെ മോയ്സ്ചറൈസർ. അതാണ് ഞാൻ യൂസ് ചെയ്യുന്നതും ഇപ്പോഴും കണ്ടിന്യൂ യൂസ് ചെയ്യുന്ന അതാണ്. ഞാൻ മാറ്റിയില്ലാതുണ്ടായിരുന്നതുകൊണ്ട് അത് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോയത് ഫുഡ് അടിക്കാനാണ്. ജസ്റ്റ് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി അവിടെ ഞങ്ങൾ ഐസ്ക്രീമാണ് ഓർഡർ ചെയ്തത്. അച്ഛ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് ഓർഡർ ചെയ്തത് കലക്കാച്ചി ആയിരുന്നു. അതിനാണ് ഈ ഓറഞ്ച് കളറിലെ സംഭവം കലക്കാച്ചി. ഞാൻ ഓർഡർ ചെയ്തത് ഡെത്ത്
ഹെൽത്ത് ബൈ ചോക്ലേറ്റ് ആണ്. ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ്, അതുപോലെ തന്നെ വിലക്കുറവാണ്. ഞാൻ ഓർഡർ ചെയ്ത ഡെത്ത് ബൈ ചോക്ലേറ്റിന് 90 രൂപയും കലക്കാച്ചിക്ക് 50 രൂപയായിരുന്നു. അത് ഞങ്ങൾ കഴിച്ചതിന് ശേഷം തിരികെ വന്നു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയത് തന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ്. തിരിച്ചു വന്നപ്പോൾ സന്ധ്യയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ വന്ന് മേലൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യണം. അപ്പോൾ ഇന്നത്തേക്ക് ബൈ ബൈ.